അനിൽ ഖരായ് എന്ന ബംഗാളി റൈറ്ററിൻ്റെ അക്കിൻബെറി എന്ന് പറയുന്ന പോയത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് അഗണി എന്നുള്ളത്. ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇന്ദ്രാനിൽ ആചാര്യ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ഈ അനിൽ ഖരായ് എന്ന് പറയുന്നത് ആദ്യകാലത്തിൽ നിറയെ ഫിക്ഷൻസ് എഴുതിയ ആളാണ്. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നോവൽസ് അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു ഇദ്ദേഹം ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ദളിത് കമ്മ്യൂണിറ്റിയുടെ കുറേ സഫറിങ്സും അവരുടെ ഒരു പതറ്റിക് മിസറബിൾ കണ്ടീഷനൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം പോയട്രിയിലൂടെ ഇവരുടെ സഫറിങ്സും ഇവരനുഭവിച്ച വേദനകളെല്ലാം പോയട്രിയിലൂടെ എഴുതി അറിയിക്കുകയായിരുന്നു അനിൽ ഖരായ്. അപ്പോൾ ഇദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ പോയം അഗണി എന്നുള്ളത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു പോയമാണ്. എക്സ്പെഷ്യലി ഇറ്റ് ടോക്സ് അബൌട്ട് ദി ദളിത് കമ്മ്യൂണിറ്റി. ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരു വിധത്തിൽ നമ്മുടെ നാടെന്ന് പറയുമ്പം കുറേ കൂടെ സേഫാണ്. നോർത്ത് ഇന്ത്യൻസിനെ കമ്പയർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട് വളരെ സേഫാണ്. നമുക്കങ്ങനെ ഒരുപാട് റിസർവേഷൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ജാതിയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരുന്നില്ല കമ്മ്യൂണിറ്റിയുടെ പേരിലും. ഇതിൽ അഗ്നി എന്ന് പറയുന്ന പോയത്തിൽ അനിൽ ഖരായ് ഒരു ഓൾഡ് വിമനെ പറ്റിയാണ് പറയുന്നത്. ആ മുത്തശ്ശിക്ക് നേരിടേണ്ടി വരുന്ന ഏജ്ഡ് ആയ ടൈമിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു നറേഷനാണ് ഈ പോയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പോയം ഇതാണ്. ദാറ്റ് ഇസ് എ ടെയിൽ ടോൾഡ് വിത്ത് ഡിഫിക്കൽട്ടി ടു ഹും ഡു ദേ ബിലോങ് ഫോറസ്റ്റ് ലാൻഡ് ഓർ ഹെർഡ്. ഇപ്പൊ പോയം ബിഗിൻ ചെയ്യുന്നത് തന്നെ എന്തും പറഞ്ഞിട്ടാണ്. ഈ ഒരു കഥയെന്ന് പറയുന്നത് വളരെ എളുപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം അഗേണി ദ പോയറ്റ് കൺഫെസസ് ദാറ്റ് ദ ടെയിൽ ഈസ് ടു ബി ടോൾഡ് വിത്ത് ഡിഫിക്കൽട്ടി. ഈ കഥ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഇച്ചിരി ഡിഫിക്കൽട്ട് ആയ രീതിയിൽ മാത്രം നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ടു ഹോം ഡു ദേ ബിലോങ്? ഫോറസ്റ്റ്, ലാൻഡ് ഓർ ഹെർത്ത്? കാട്ടിലുള്ളവരാണോ, നാട്ടിലുള്ളവരാണോ, അതല്ല ഇനി വല്ല തീകുണ്ടത്തിൽ നിന്നും വന്നവരാണോ എന്നാണ് നമ്മുടെ പോയിറ്റ് ചോദിക്കുന്നത്. അപ്പൊ തന്നെ ബിഗിനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ആരെയും ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലെങ്കിൽ ഏതോ ഒരു കമ്മ്യൂണിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ദാറ്റ് ഇസ് എ ടെയിൽ ടോൾഡ് വിത്ത് ഡിഫിക്കൽട്ടി ടു ഹോം ഡു ദേ ബിലോങ്? ഫോറസ്റ്റ്, ലാൻഡ് ഓർ ഹെർത്ത്? കാട്ടിൽ നിന്നുള്ളവരാണോ, നാട്ടിൽ നിന്നുള്ളവരാണോ, അതോ വല്ല നെരിപ്പോടിൽ നിന്നും വന്നവരാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഓൺ എ റിങ്കിൾഡ് ഫേസ് ആൻഡ് എ ഫാമിഷ്ഡ് ബോഡി ദ ട്രൈ കളർ സ്റ്റിങ്സ് ലൈക്ക് എ വെനമസ് ആസ്പ്. ഐ നീഡ് ഫുഡ്, ഐ നീഡ് വാട്ടർ, ഐ നീഡ് ഷെൽട്ടർ എമംഗ് മൈ പീപ്പിൾ ദ ഓൾഡ് വിമൻ ക്രൗച്ചർ സ്ലോലി. പിന്നീട് നമുക്ക് താഴേക്ക് വരുമ്പോഴത്തോറും അടുത്ത പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഓൺലി റിങ്കിൾഡ് ഫേസ് ആൻഡ് എ ഫാമിഷ്ഡ് ബോഡി, ചുക്കിച്ചുളിഞ്ഞ ഒരു മുഖവും ആഹാരമൊന്നും കഴിക്കാതെ കഷ്ടപ്പെട്ട് പട്ടിണി കോലവുമായ ഒരു രൂപത്തെപ്പറ്റി, ഒരു ഫിസിക്കിനെ പറ്റി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓൺലി റിങ്കിൾഡ് ഫേസ് ആൻഡ് എ ഫാമിഷ്ഡ് ബോഡി ദ ട്രൈ കളർ സ്റ്റിങ്സ് ലൈക്ക് എ വെനമസ് ആസ്പ്. അതായത് ട്രൈ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് മൂവർണ്ണക്കൊടി. ഇറ്റ് ഡിനോട്ട്സ് അവർ കൺട്രി ഓർ അവർ ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ്റിനെയോ കൺട്രീനെയോ ആണത് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ചുക്കിച്ചുളിഞ്ഞ ഏതോ ഒരു ശരീരത്തിനുടമയെ പറ്റിയാണ് പറയുന്നത്. ഈ ചുക്കിച്ചുളിഞ്ഞ പട്ടിണി കോലമായ ഈ പർട്ടിക്കുലർ ആൾക്ക് ട്രൈ കളർ സ്റ്റിങ്സ് ലൈക്ക് എ വെനമസ് ആസ്പ്. നമ്മുടെ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ റൂൾസുമെല്ലാം ഒരു തരത്തിലുള്ള വിഷസർപ്പം പോലെ ചുറ്റി വരുന്നതായിട്ട് തോന്നുകയാണ്. ഐ നീഡ് ഫുഡ്, ഐ നീഡ് വാട്ടർ, ഐ നീഡ് ഷെൽട്ടർ എമംഗ് മൈ പീപ്പിൾ ദ ഓൾഡ് വിമൻ ക്രൗച്ച് സ്ലോലി. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് എ പർട്ടിക്കുലർ ഓൾഡ് വിമൻ. ഒരു വയസ്സായ മുത്തശ്ശിയെ പറ്റിയാണ് പറയുന്നത്. ആ മുത്തശ്ശിക്ക് ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഒന്നുമില്ല. ഒരു വൃദ്ധയായ അമ്മ വന്നിട്ട് എനിക്ക് ആഹാരം, വെള്ളം, താമസിക്കാനുള്ള സൗകര്യം വേണമെന്ന് പറയുമെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് എത്ര മിസറബിൾ ആയിരിക്കണം, എത്ര ദയനീയ അവസ്ഥയായിരിക്കണം അവർ നേരിടേണ്ടി വരുന്നത്. ഈ മുത്തശ്ശി ഒരു ദളിത് ഓൾഡ് വിമൻ ആണ്, ഒരു ദളിത് കമ്മ്യൂണിറ്റിയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ടു ദ ക്ലോസ്ഡ്, I need shelter among my people, the old woman crouches slowly to the closed ration shop with her stick, one moment of pause. ഈ ഓൾഡ് വിമന് നടക്കാൻ കൂടി വയ്യ. അവരവരെ തന്നെ ഒരു സ്റ്റിക്കിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ആ ഓൾഡ് വിമൻ എങ്ങോട്ടാണ് പോകുന്നത്? ഷീ ഈസ് ഗോയിങ് ടു ദ റേഷൻ ഷോപ്പ്. റേഷൻ ഷോപ്പിലോട്ട് പോവാണ്. ഇത്രയും വയസ്സാം കാലത്ത് ആ അമ്മ ആഹാരവും ഇല്ല, ഷെൽട്ടറും ഇല്ല, ക്ലോത്ത് ഇല്ല, വാട്ടർ ഇല്ല, ഒന്നുമില്ല. തൻ്റെ ബേസിക് എസെൻഷ്യൽസിന് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും അവർ റേഷൻ കടയിലോട്ട് പോവാണ്. ഷീ ഗാസ്പ്ഡ് ഫോർ ബ്രെത്ത് ഇൻ സ്വെൽറ്ററിങ് ഹീറ്റ്, ഹർ ബി പി എൽ കാർഡ് ബ്ലഡ് ബൈ സ്വെറ്റ്. ഷീ ഈസ് എ സ്കെച്ച് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓഫ് എ പുവർ ഫോർലോൺ സോൾ. ഈ ചൂടത്ത് പിന്നെ ഉള്ളതൊരു ക്ലൈമാറ്റിക് ഡിസ്ക്രിപ്ഷനാണ്. ഈ ചൂടത്ത് ഈ അമ്മ ഈ ബി പി എൽ കാർഡും ഒക്കെ പിടിച്ച് ഇങ്ങനെ വിയർത്ത് നടക്കുകയാണ്.
ഷീ ഈസ് എ സ്കെച്ച് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവരെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കെച്ചിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഒരു മൂവി, ഒരു കാലഘട്ടം, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചരിത്രമായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ ഈ അമ്മ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഷീ ഈസ് സോ തിൻ, ഭയങ്കര തിന്നാണ്, എണീറ്റ് നിൽക്കാനുള്ള ആവത് പോലും ഈ അമ്മയ്ക്കില്ല, അത്രയും പാത്തറ്റിക്കാണ് അവരുടെ സിറ്റുവേഷൻ. ഷീ ഈസ് എ സ്കെച്ച് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓഫ് എ പൂവർ ഫോർലോൺ സോൾ എന്ന് പറയുമ്പം തഴയപ്പെട്ട ഒരാത്മാവ്. ഫോർലോൺ മീൻസ് ഒറ്റപ്പെട്ട, നമ്മൾ തഴയപ്പെട്ട എന്നൊക്കെ പറയില്ലേ, അതാണ് ഒറ്റപ്പെട്ട തഴയപ്പെട്ട ഒരു ആത്മാവിൻ്റെ ഉടമയാണ് ഈ അമ്മയെന്ന് പറയുന്നത്. ഈ അമ്മയ്ക്ക് പ്രത്യേകിച്ചുള്ള ഒരു സൗകര്യങ്ങളും ഇല്ല. ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു സർവൈവ്, ജീവിക്കാൻ വേണ്ടി അവർ ബുദ്ധിമുട്ടുകയാണ്. ട്രഡ്ജിങ് ആൻ ഈൻലെസ് പാത്ത് വിത്ത് മോയിസ്റ്റ് ആൻഡ് ഡൈ ദ ആരിഡ് ലാൻഡ് എറൗണ്ട് ഹെർ പ്രോമിസസ് റൂയിൻ. അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല. ട്രഡ്ജിങ് എന്ന് പറയുമ്പം ട്രഡ്ജിങ് ആൻ ഈൻലെസ് പാത്ത്, എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ആ അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിൽ മുഴുവനും ആ വിഷമങ്ങളും സങ്കടങ്ങളും അവരനുഭവിക്കുന്ന സഫറിങ്സ് മുഴുവനും അവരുടെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. ദ ആരിഡ് ലാൻഡ് എറൗണ്ട് ഹെർ പ്രോമിസസ് റൂയിൻ, അവരുടെ ചുറ്റുമുള്ള വരണ്ട പ്രദേശം മുഴുവനും പാലിക്കാതെ പോയ സത്യങ്ങളെ പറ്റിയാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. എയർ ഈസ് സിക്ക് ആൻഡ് ദ ഏർലി ഈവനിങ് മൂൺ, എ ബിഗുല്ലിംഗ് ഡ്രീം ഓഫ് ഫോർബിഡൻ പ്ലഷേഴ്സ് ഓഫ് യെസ്റ്റർ ഇയേഴ്സ് നൗ റിട്ടേൺസ് ടു സ്റ്റിംഗ്. ബിഗുലിംഗ് എന്ന് പറയുമ്പോൾ ഉല്ലസിക്കുന്ന, ഇപ്പം ഈ അമ്മയുടെ മനസ്സിലോട്ട് ഈ അമ്മ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആ ഒരു നാള് കഴിഞ്ഞ എസ്റ്റർ ഇയേഴ്സിനെ പറ്റി ആ അമ്മ ഓർക്കുകയാണ്. പക്ഷെ അത് ഡ്രീമാണോ റിയാലിറ്റി ആണോ എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം റിയാലിറ്റിയിൽ അവർ അനുഭവിക്കുന്നത് വളരെ വലിയ സഫറിങ്സ് ആണ്. ഒരു പക്ഷേ അവർ പണ്ടത്തെ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴെങ്കിലും അവർ ചിരിക്കുകയോ സന്തോഷിക്കുകയൊക്കെ കാണുമല്ലോ. ഈ ബിഗുല്ലിംഗ് ഡ്രീം ഓഫ് ഫോർബിഡൻ പ്ലഷേഴ്സ് ഓഫ് എസ്റ്റർ ഇയേഴ്സ് നൗ റിട്ടേൺസ് ടു സ്റ്റിംഗ്. ഇപ്പം അവരതെല്ലാം ഓർത്ത് ആ ഓർമ്മകളെല്ലാം അവരെ വരിഞ്ഞു മുറുക്കുകയാണ്. Time ticks by and the old soul forlorn fights with needs of rice, of hearth, of clothing, of festive frivolities in holly, match splash of colors between the dream and the reality. കാലങ്ങൾ ഒരുപാട് കടന്നു പോയി, പക്ഷേ ഇപ്പോഴും ഈ മുത്തശ്ശിക്ക് അവരുടെ ബേസിക് നീഡ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അവർക്ക് ആഹാരമില്ല, ആഹാരം ഉണ്ടാക്കാൻ പാചകം ചെയ്യാനായിട്ടുള്ള ഒരു അടുപ്പില്ല, അവർക്ക് വസ്ത്രങ്ങളില്ല, ഒന്നുമില്ല. പഴയ കാലത്തെ ഹോളി, ആ ഒരു സന്തോഷത്തിൻ്റെ പഴയ ഹോളിയെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഡ്രീമിലാണോ റിയാലിറ്റിയിലാണോ എന്ന് പോലും അവർക്ക് അറിയില്ല. കാരണം നല്ലൊരു സന്തോഷം, നല്ലൊരു സ്മൈൽ, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. റിയാലിറ്റിയിൽ ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു സർവൈവ്. ഫോൾസ് ദ ഷാഡോ ഓഫ് പെസ്റ്റിലൻസ്. പെസ്റ്റിലൻസ് എന്ന് പറയുന്നത് പകർച്ചവ്യാധി. ഇത്രയും ദുഃഖങ്ങളും സഫറിങ്സും ഒന്നും പോരാഞ്ഞിട്ട് അവരുടെ ശരീരത്തിലേക്ക് അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പകർച്ചവ്യാധിയും കൂടെ ഉണ്ട് ഇപ്പം. ഓഫ് എ ഗ്രാജുവൽ ഡീകേ ഇൻ ദ റാംഷക്കൽ ഫ്രെയിം, ഡിസീസ് ഡെഡ്ലി ആസ് വുഡ് ആൻഡ് ഗോൾഡ് ബേൺസ് ദ ബോഡി, ദ മൈൻഡ്, ദ സോൾ, ബേണിംഗ് ബേണിംഗ് ബേണിംഗ്. അതായത് ഈ അമ്മയ്ക്ക് ഇത്രയൊന്നും പോരാഞ്ഞിട്ടും കൂനിന്മേൽ കുരുവെന്ന് പറയുന്ന പോലെ അവർ ഈ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് അവരെ നോക്കാൻ ആരുമില്ല. ഗവൺമെൻറ് റൂൾസ് അവരെ സേവ് ചെയ്യുന്നില്ല, പബ്ലിക് അവരെ കൺസിഡർ ചെയ്യുന്നില്ല, എല്ലായിടത്തും അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ അമ്മേനെ വീണ്ടും ട്രാപ്പിലാക്കാനായിട്ട് ഒരു ഡിസീസും കൂടെ വന്നിരിക്കുകയാണ്, ഒരു പെസ്റ്റിലൻസ്. ഈ അമ്മയെ ജീർണിച്ച അവസ്ഥയിലോട്ട്, റാംഷക്കൽ ഫ്രെയിംസ് മീൻസ് ജീർണിച്ച അവസ്ഥയിലോട്ട് ഈ അമ്മ മാറുകയാണ്. അമ്മയെ നോക്കാൻ ആരുമില്ല. ഹെർ മൈൻഡ്, ഹെർ സോൾ, ഹെർ ബോഡി ഈസ് ബേണിംഗ്. അത്രയും വിഷമത്തിൽ അവരുടെ ശരീരം മുഴുവൻ കത്തി അമരുകയാണ്. ദ ഡീക്കേഡ് ഹൗസ് ഓഫ് എ ഡിപ്രൈവ്ഡ് നേഷൻ ഫോർ എവർ ഡൂംഡ് ലൈക്ക് ഏൻഷ്യൻറ്റ് വിമൻ സ്ട്രഗ്ലിംഗ് ടു സർവൈവ്. അതായത് നമ്മുടെ സിസ്റ്റമാണ് ഇങ്ങനെ ഒരു അമ്മൂമ്മമാരും ഇങ്ങനെ ഒരുപാട് മുത്തശ്ശിമാർ ഇങ്ങനെ ഒരുപാട് ജനറേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ സിസ്റ്റമാണ്. ഒരാൾ ഏത് ജാതിയിൽ ജീവിക്കുന്നു, ജനിക്കുന്നു എന്നുള്ളത് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല ഒരു സിസ്റ്റവും ആണ് എങ്കിൽ അവിടെ ആരും ഒറ്റപ്പെടത്തില്ല. കാസ്റ്റിൻ്റെ പേരിലോ റിസർവേഷൻ്റെ പേരിലോ ആരും അവിടെ അപമാനിതരാകില്ല, ആരും അവിടെ കൺസിഡർ ചെയ്യാണ്ട് പോകില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്നുവെങ്കിൽ അത് നമ്മുടെ റിസർവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ, സോറി, റിസർവേഷൻ അല്ല, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഒരാളും ഇൻഹെറൻ്റ്ലി അയാൾ ഒരു ഇന്ന ജാതിയിൽപ്പെട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ജാതി ആയതുകൊണ്ട് അവർ സഫർ ചെയ്യണം എന്നൊരു റൂളുമില്ല. നമ്മുടെ സിസ്റ്റമാണ് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫാഷനിൽ ഈ ഏജ്ഡ് ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുന്നതും അവരെ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും നമ്മുടെ സിസ്റ്റമാണ്. അപ്പം അതിനെക്കുറിച്ചാണ് അനിൽ ഖരായി പറയുന്നത്. ദിസ് പോയം അഗണി, ആസ് ഇറ്റ് മെൻഷൻഡ് ഏർലിയർ, ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് ദ ബംഗാളി പോയം അഗൻപരി. This poem centers around the plight of an old Dalit woman. She is on her way to the ration shop and she carries her blurred ration card in her hand. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അമ്മ പോകുന്നത് ഒരു റേഷൻ കടയിലോട്ടാണ്. ഈ റേഷൻ കാർഡ് എന്നതുകൊണ്ട് ഒരു ഐറണി അതിലുണ്ട്.
ഒന്നുകിൽ ഈ അമ്മ കാലാകാലങ്ങളായിട്ടും ബി പി എൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ്. അവരുടെ ആ ഒരു എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി മാറിയിട്ടില്ല. അവരന്നും ഇന്നും എന്നും ദാരിദ്ര്യാവസ്ഥയിൽ തന്നെയാണ്. രണ്ടാമത്തത്, ഷീ ക്യാരീസ് എ ബ്ലഡ് റേഷൻ കാർഡ്. അത് പറയുന്നുണ്ട്, അതിനകത്ത് സ്വെറ്റ് കാരണം ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന റേഷൻ കാർഡ് മുഴുവനും ബ്ലേഡായി പോയി എന്ന് പറയുന്നുണ്ട്. അതായത് അത്രയും വിയർത്ത് ഒഴുകി ആ ഒരു ക്ലൈമറ്റിൽ അത്രയും സഫർ ചെയ്താലേ ഇവർക്ക് ആഹാരം കിട്ടുള്ളൂ. അതും ഒരു ഐറണിയാണ്. അതായത് ഈ അമ്മയുടെ സഫറിങ് കാണിക്കാനാണ് റേഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാരെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ, സീരിയൽസും കണ്ട് അതിൻ്റെ റീപ്ലേ ഒക്കെ കണ്ട് നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കുന്ന മുത്തശ്ശിമാരായിരിക്കും നമുക്കുള്ളത്. ഒരു പരിധിവരെ നല്ല ഡ്രസ്സിങ്ങും ക്ലോത്തിങ്ങും ഒക്കെ ഉള്ളവരായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഈ അമ്മ, ഒരു മുത്തശ്ശിയായ ഈ അമ്മ, അതും റേഷൻ കടയിൽ ക്യൂ നിന്നൊക്കെ ആഹാരം മേടിക്കണമെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ എത്രത്തോളം സപ്രസ്ഡ് ആയിരിക്കണം, എത്രത്തോളം അവർ നേരിടുന്നുണ്ടായിരിക്കും. Her face is wrinkled and famished. Her eyes is filled with her suffering. She represents the whole life sufferings faced by the marginalized communities. She is begging for basic essentials like food, water and shelter. Avare beggi ennathu pole avare basic essentials nu vendiyana. She wants to be with her family. Avare family lote nikkanam avare aagrahikkunnunde pakshe pattunnilla. Idellam oru general issue ne athrayum sensible aayittulla oru issue ne aanu. ഇത്രയും ഇമോഷണൽ ആയ രീതിയിൽ അദ്ദേഹം പോയിട്ടിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അനിൽ ഖരായി. ഓക്കെ, അപ്പം ഗവൺമെൻറ് റൂൾസോ ഗവൺമെൻറ്റോ ഒന്നും ഇതുപോലെയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നില്ല. ദ ട്രൈക്കളർ സ്റ്റിങ്സ് ലൈക്ക് എ വെനമസ് ആസ്പ് എന്ന് പറയാനുള്ള കാരണമേ അതാണ്. ട്രൈക്കളർ ഡിനോട്സ് എ കൺട്രി, നെയ്ത് ദ ഗവൺമെൻറ് നോർ അവർ പബ്ലിക് കെയർ ഫോർ ദം. ഒരാളും ഇതുപോലെയുള്ള മുത്തശ്ശിമാരെയോ അല്ലെങ്കിൽ ഒരുപാട് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഈ മുത്തശ്ശി എന്ന് പറയുന്നത്. ഈ ഇതുപോലെയുള്ള മുത്തശ്ശിമാരെ നോക്കാനും കെയർ ചെയ്യാനും ആരുമില്ല. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസും ഇതുപോലെയുള്ള മുത്തശ്ശിമാരും കുട്ടികളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നമ്മുടെ സിസ്റ്റം മാറിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതുപോലുള്ളവരെ, കഷ്ടപ്പാട് സഹിക്കുന്നവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് സിസ്റ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരെയും കൺസിഡർ ചെയ്ത് എല്ലാവരും ഒരുപോലെ എന്നുള്ളൊരു റൂളിലോട്ട് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള മുത്തശ്ശിമാരുടെയൊക്കെ ലൈഫിൻ്റെ കണ്ടീഷനും അവരുടെ ലൈഫൊക്കെ ഇച്ചിരിയും കൂടെ സ്റ്റേബിൾ ആകുള്ളൂ. ഇതാണ് ഈ പോയം. ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അവരുടെ ഒരു സിറ്റുവേഷൻ, ആ ഒരു എന്താ പറയുക, അവർ സ്ട്രഗിൾ ചെയ്യുന്ന ആ കണ്ടീഷൻ, അവരുടെ ഫുഡിനും ബേസിക് എസെൻഷ്യൽസിനും വേണ്ടി ക്രേവ് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. പ്ലീസ് റീഡ് ദിസ് പോയം. ഓക്കേ,